السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. وعلى جميع الأنبياء والمرسلين وآلهم وصحبهم وملائكة الله أجمعين. നമുക്ക് പറയാനായി ഉദ്ദേശമുള്ളത് പലരും പല ജില്ലകളിൽ നിന്ന് കാണാത്ത കൂട്ടുകാർ പ്രയാസം അനുഭവിക്കുന്ന അവരുടെ പ്രയാസങ്ങളെ പറഞ്ഞപ്പോൾ നിർദ്ദേശിച്ചു കൊടുത്തിട്ടുള്ള ചില കുർ മന്ത്രങ്ങളെക്കുറിച്ച് ഞാനത് അവർക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ അങ്ങനെയുള്ള പ്രശ്നക്കാർ ഇനിയും ഉണ്ടാകുമെന്നും അവരെല്ലാം വിളിച്ച് ഓരോന്ന് പറഞ്ഞ് കേൾക്കുന്നതിന് പകരം ഈ കാര്യങ്ങൾ നിങ്ങളിലുണ്ടെങ്കിൽ ആ പറഞ്ഞ നിർദ്ദേശങ്ങൾ നിങ്ങൾക്കും ആവാമല്ലോ നിങ്ങൾക്കും അത് ഉപകരിക്കുമല്ലോ എന്ന നിലക്ക് ടോട്ടലായി എല്ലാവരെയും അറിയിക്കുന്നതിന് വേണ്ടി ഒരു വോയിസ് ചെയ്യാനാണ് ഞാൻ വന്നത് അപ്പൊ ഞാൻ സന്താനമില്ലാത്ത വിഷമവുമായി വിളിച്ച ആൾക്ക് നാല് ദിവസം സുബഹ് ബാങ്ക് കൊടുത്ത് സുന്നത്തിന്റെയും ഫർളിന്റെയും ഇടയിൽ ഒരു ഇസ്ലാമിക കുർആാനിക മന്ത്രത്തെ ആദ്യം പറയാം സന്താന ഭാഗ്യത്തിന് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞത് നാൽപ്പത്തി ഒന്ന് വട്ടം സുബിഹി ബാങ്ക് കൊടുത്ത് ഉടനെ സുന്നത്ത് നിസ്കരിച്ചതിനു ശേഷം ചൊല്ലി തീർക്കുക ഇച്ചിരി സമയമെടുക്കും ഫർല് നിസ്കരിക്കുന്നതിന് മുമ്പ് ചെയ്യണമെങ്കിൽ ജമാത്ത് നിസ്കാരത്തിനൊക്കെ ഒരുപാട് സമയമുള്ളിടത്തായിരിക്കണം അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് നിസ്കരിക്കുന്ന ആളുകളായിരിക്കണം അപ്പോ ഫറല് നിസ്കരിക്കുന്നതിന് മുമ്പ് നാല്പത്തൊന്ന് ഫാത്തിഹ സുബിക്ക് മുമ്പ് തീർക്കണം ബാങ്ക് കൊടുത്തതിന് ശേഷം സുന്നത്തിൻ്റെയും ഫർലിൻ്റെ ഇടയിൽ നാൽപ്പത്തി വട്ടം സൂറത്തുൽ ഫാത്തിഹ ബിസ്മി ചേർത്തിട്ട് ചൊല്ലണം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അത്രയും ഭാഗം അങ്ങനെ ഒന്നിച്ചിട്ട് ഓതണം ബാക്കി അർ റഹ്മാൻ മലിക്കിഅീൻ എന്നൊക്കെ ഓതി ലാസ്റ്റ് വരെ നമ്മുടെ ഇഷ്ടം പോലെ ഓത ആദ്യ ഭാഗം ബിസ്മിയോടൊപ്പം ചേർത്തിട്ടായിരിക്കണം ഓതേണ്ടത്

ഇന്ന് ബിസ്മിയും ഫാത്തിഹയുടെ തുടക്കവും ഒന്നിക്കണം അതിനാണ് ബിസ്മി ചേർത്തിട്ട് ഓതുക എന്ന് പറയുന്നതിന്റെ ഒരർത്ഥം പിന്നെ ബിസ്മി ചൊല്ലാതെ അലഹമുല്ല അറബുല്ലാലും ഇന്ന് നഫി മദാബിൽ ഫാത്തിഹ ആകും നമ്മുടെ മതാബ് അനുസരിച്ച് ബിസ്മിയും ഫാത്തിഹയിൽ പെട്ടതാണ് ഏതായാലും ഒന്നിച്ച് ചേർത്തിട്ടുള്ള ആ രൂപത്തിൽ നമ്മൾ ഓതുക നാൽപ്പത്തി ഒന്ന് ഫാത്തിഹ അത് പെട്ടെന്ന് തീരും ഇങ്ങനെ നാൽപ്പത്തിനാല് ദിവസം ചെയ്താൽ ഇൻഷാ അല്ലാ നിനക്ക് ഒരു കുഞ്ഞിക്കാലിന് ഭാഗ്യം ഉണ്ടാവും നാല്പത്തിനാല് ദിവസത്തിലായിട്ടില്ലെങ്കിൽ മറ്റൊരു നാല്പത്തിനാല് ദിവസം കൂടി ശ്രമിക്കുക ഇൻഷാല്ല അപ്പോഴേക്കത് റെഡിയാവും ഇനി ഏതെങ്കിലും കാരണവശാൽ ഒന്നുകൂടി വൈകിയാണെങ്കിൽ മൂന്നാം വട്ടം കൂടി നാൽപ്പത്തിനാല് പറയണം അങ്ങനെയുള്ളൊരു നാല്പത്തിനാലുകൾ വർ മൂന്ന് വട്ടം ആവർത്തിക്കണം അപ്പൊ നാല്പത്തിനാല് നാൽപ്പത്തിനാല് നാൽപ്പത്തിനാല് അങ്ങനെയുള്ള ദിവസങ്ങളും ഏകദേശം ഒരു നാല് മാസത്തോളം അല്ലേ ഏതായാലും ആയില്ല എന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് വട്ടം അങ്ങനെ ചെയ്തു നോക്കുക ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് നാൽപ്പത്തൊന്ന് ദിവസത്തത് തുടങ്ങിയാൽ സുബിക്ക് ഉണരുകയും നിസ്കരിച്ച് സുനത്ത് നിസ്കരിച്ച് അതിൻ്റെ ഇടയിൽ ഇത് പാരായണം ചെയ്യുമ്പോൾ കണക്ക് തെറ്റാതെ ചെയ്യുകയും പിറ്റേ ദിവസവും അത് കണ്ടിന്യൂ ആവുകയും ഇടക്ക് മുറിയാതിരിക്കുകയും വേണം അപ്പൊ അതിന്റെ എന്ന് പറയുന്നത് മുടക്കം വരാതെ കൃത്യമായി നാൽപ്പത്തി ദിവ ദിവസം നാൽപ്പത്തി നാല് ദിവസം ഇങ്ങനെ നാൽപ്പത്തി വട്ടം വീതം ചൊല്ലണം ദിവസം നാൽപ്പത്തി നാലാണ് പാത്തയുടെ കണക്ക് നാൽപ്പത്തി ഒന്നാണ് കൃത്യസമയം പാലിച്ചുകൊണ്ട് ഇങ്ങനെ സുബഹിക്ക് ചൊല്ലി വന്നാൽ ഇൻഷല്ല നിന്റെ വലിയ ദുഃഖം നിനക്കൊരു വാരിസി ഇല്ലാതായി പോകുന്നു എന്നല്ലേ അതല്ലാഹു പരിഹരിച്ചു തരും ഫാത്തിഹയുടെ വർക്കത്തോണ്ട് ഇത് ആവശ്യങ്ങൾ നിറവേറെ ഒരാൾ ആവശ്യം പറഞ്ഞു അദ്ദേഹത്തിന്റെ കച്ചവടം മുതൽ ഗൾഫിലൊരു സ്ഥലത്ത് മറ്റൊരാളുടെ കയ്യിലായിപ്പോയി എവിടെയാ ആരാ എന്നൊന്നും നമ്മൾ അറിയണ്ടല്ലോ അപ്പം തിന്നാ പോരെ കുഴി എണ്ണണോ എന്നു പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ ആ വലിയൊരാവശ്യം നിർവഹിക്കപ്പെടുന്നതിന് വേണ്ടി അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞത് മുന്നൂറ്റി പതിമൂന്ന് ഫാത്തിഹയുടെ ഒരു കാര്യം കണ്ടതിനെയാണ് ഞാനിത് സ്വന്തമായി നിർമ്മിക്കുകയല്ല ചികിത്സാ രഹസ്യങ്ങളിലൊക്കെ മുഹമ്മദ് ബഷീർ ജിസ്തിയെ പോലുള്ള ആളുകൾ പറഞ്ഞു വെച്ചത് നോക്കിയിട്ട് നമ്മളിങ്ങനെ തട്ടി വിടുന്നു എന്നേ ഉള്ളൂ ചൊല്ലുന്നവരുടെ ആഗ്രഹവും ആത്മവിശ്വാസവും രണ്ടും ചേർന്നിട്ട് വേണം ഇത് ഫലിക്കാൻ മൂന്നാമതായി ഇത് ഫലിക്കുന്നതിനുള്ള ഏറ്റവും വലിയ നിബന്ധന അള്ളാൻ്റെ കല ഉണ്ടായിരിക്കണം എന്നതുകൂടിയാണ് ഇതൊക്കെക്കോട് ഉണ്ടായിട്ട് നിങ്ങൾക്ക് ആ കാര്യം സാധിച്ചാൽ എന്നെ ഒരു തങ്ങളോ വലിയ മന്ത്രക്കാരനോ ആക്കരുത് എനിക്ക് തത്സമത്തില് പ്രത്യേക അനുവാദമൊന്നും ലഭിച്ചിട്ടില്ല ഇരിക്കാൻ ഇതൊക്കെ നോക്കി പറയാൻ പ്രത്യേക അനുവാദമൊന്നും വേണ്ടാത്തത് കൊണ്ട് പറയുന്നു വലിയ ആവശ്യക്കാരത് ചൊല്ലുന്നു അവർക്ക് ആ കാര്യങ്ങൾ സാധ്യമാവുന്നു എന്ന അത്ഭുതം കണ്ട് ഞാൻ എന്നെ തന്നെ ഞെട്ടുന്നു അള്ളാഹു നമുക്കൊക്കെ വലിയ ഫലങ്ങൾ നൽകട്ടെ ബർക്കത്ത് ചെയ്യട്ടെ അപ്പോ അദ്ദേഹത്തോട് പറഞ്ഞത് മുന്നൂറ്റി പതിമൂന്ന് വട്ടം ഓതണം അത് ദിവസത്തില് രാവിലെ സുബിഹിക്ക് ശേഷമോ അല്ലെങ്കിൽ അസുറിനു ശേഷമോ ആയിരിക്കണം അസുറിന് ശേഷമാണ് അദ്ദേഹം തെരഞ്ഞെടുത്തത് അസുറിന് ശേഷം തുടങ്ങി ഉറങ്ങുന്നതിന് മുമ്പായി മുന്നൂറ്റി പതിമൂന്ന് ഫാത്തിഹ അദ്ദേഹം ഓതുന്നു ഇൻഷാ അങ്ങനെ ഓതിയാൽ അദ്ദേഹത്തിന്റെ ആഗ്രഹം നിറവേറും അദ്ദേഹം ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ ശരിയാവും അത് ഏഴ് ദിവസം വേണം ചെയ്യാൻ ഓരോ ദിവസവും ഉറങ്ങാൻ പോകുമ്പോൾ പ്രത്യേക ഒരു ദ്വാ ഉണ്ട് ഈ മുന്നൂറ്റി പതിമൂന്ന് ഓതുന്ന ആളുകൾ ഈ ദ്വാ ചൊല്ലിട്ടായിരിക്കണം ഉറങ്ങേണ്ടത് ബുർഹാനൻ അമാനൻ ഇത് നമ്മൾ ചൊല്ലി വന്നാൽ നമ്മുടെ സ്വത്ത് കൈവശപ്പെടുത്തിയ ആളുകൾ തിരിച്ചു നൽകുകയും സാമ്പത്തികമായിട്ടുള്ള നമ്മുടെ ആഗ്രഹങ്ങൾ തടസ്സങ്ങൾ അതിന് ആഗ്രഹങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിനുള്ള തടസ്സങ്ങൾ നീങ്ങലും എല്ലാം ഇതിലൂടെ സാധ്യമാവും ഇൻഷാ അള്ളാഹ് അള്ളഹത്തോട് നമ്മുടെ നഷ്ടപ്പെട്ട സ്വത്തുക്കൾ തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി ഇഷീബിന്റെ ഇടയിൽ ഒരു യൂസുഫ് സൂറത്ത് ഓതാൻ പറഞ്ഞിരുന്നു അദ്ദേഹത്തിന് അത് പ്രയാസമായതുകൊണ്ട് വീട്ടിലെ മറ്റു അംഗങ്ങൾ ആരെങ്കിലും ഓതിയാൽ മതി എന്നാക്കി അദ്ദേഹം ഓദാത്തതിന്റെ പേരിൽ അദ്ദേഹത്തിന് സൂറത്ത് യൂസുഫിലെ ഒരു പ്രത്യേകമായ ധുവ അള്ളാഹുവെ എൻ്റെ ദുഃഖങ്ങളും എൻ്റെ വേദനകളും നിന്നോട് സങ്കടപ്പെടുന്നു എന്നുള്ള ആ വചനം മുന്നൂറ്റി പതിമൂന്ന് വട്ടം ചൊല്ലാനാണ് പിന്നീട് ഏൽപ്പിച്ചത് അപ്പൊ അദ്ദേഹം ചെയ്യേണ്ടത് മുപ്പത്തിമൂന്ന് ഫാത്തിഹയും എൻ്റെ സങ്കടങ്ങളെല്ലാം നിന്നെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ ആയത്ത് മുന്നൂറ്റി പതിമൂന്ന് വട്ടം ചൊല്ലുകയുമാണ് വേണ്ടത് അതിൻ്റെ എല്ലാം ധുവ ആണ് തുടങ്ങിയ അസീസ് വരെയുള്ള തുടങ്ങിയുള്ള എന്താണ് എന്റെ സങ്കടങ്ങളെ എന്ന് പറഞ്ഞ് മുന്നൂറ്റി പതിമൂന്ന് വട്ടം ചൊല്ലേണ്ട ആയത്ത് അതിങ്ങനെയാണ് പറ്റിയെടുത്ത തന്റെ മകൻ തന്നിൽ നിന്ന് നഷ്ടപ്പെട്ട ആ മകനെ ഓർത്ത് വീണ്ടും വീണ്ടും അങ്ങനെയുള്ള ദുഃഖങ്ങൾ തൻ്റെ ജീവിതത്തിലേക്ക് വന്നപ്പോ അദ്ദേഹം ആ പ്രായാധിക്യ സമയത്ത് നരച്ച രോമങ്ങളുള്ള മുടിയും മുഖവും ഞരമ്പുകളും ശരീരത്തിന്റെ തോലുകളുമെല്ലാം ശോഷിച്ചുപോയ ആ കൈകളും ഉള്ളാഹുലേക്ക് ഉയർത്തി ഈ അക്കുബി നബി ആലിസ്ലാം ദ്വാ ചെയ്ത ദ്വാ ആണ് അഷ്കൂ ഞാൻ സങ്കടപ്പെടുന്നു ബസ്സി ബസ്സി താവിന് എന്റെ അടങ്ങാത്ത ദുഃഖങ്ങൾ എന്റെ ഖേദം എന്റെ അള്ളാഹുലേക്ക് ഞാൻ സങ്കടപ്പെടുന്നു ഇത് മുന്നൂറ്റി വട്ടം ചൊ മുന്നൂറ്റി പതിമൂന്ന് വട്ടം ചൊല്ലാനാണ് നമ്മളെ ഏൽപ്പിച്ചത് അള്ളാഹു അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങളെ പരിപൂർണമായും സഫലീകരിച്ചു കൊടുക്കട്ടെ കേട്ടവരൊക്കെ ഒരു ആമീൻ പാസാക്കുക ഇനി നമ്മുടെ ഒരു കാര്യം ശരിയാകാൻ ഒരാളോട് സംസാരിക്കാൻ പോവുകയാണ് എന്നാൽ അവിടെ എത്തിയിട്ട് ആളെ കാണുമ്പോൾ ജാസിയ സൂറത്തിലെ ഏഴും എട്ടും ആയത്തുകൾ തന്റെ വലത് കൈയിൻ്റെ ഉള്ളം കൈയിലേക്ക് ഊതുക ഊതിയ ഉടനെ ആ കാറ്റിനെ മുറുകെ ചുരുട്ടിപ്പിടിക്കുക എന്നിട്ട് അയാളെ കാണാൻ ചെല്ലുക താൻ ആരോടാണോ കാര്യത്തിന് വേണ്ടി സംസാരിക്കാൻ പോകുന്നത് അയാളെ കണ്ടുമുട്ടുന്നത് വരെ കൈ ചുരുട്ടിപ്പിടിക്കുക അവിടെ എത്തിയാൽ കൈ ചുരുട്ടിയത് വിടർത്തുക എന്നാൽ നാം എന്താണോ പറയുന്നത് അതനുസരിച്ച് അദ്ദേഹം നമുക്ക് കാര്യങ്ങൾ ചെയ്തു തരും എത്ര കണിശക്കാരനും വാശിക്കാരനും ആണെങ്കിലും നമ്മുടെ മുമ്പിൽ അയാൾ പത്തി മടക്കാൻ ഈ ആയത്ത് ജാസിയ സൂറത്തിൽ ജാസിയയിലെ ഏഴ് എട്ട് ആയത്തുകൾ നോക്കി കണ്ടുപിടിക്കുക എല്ലാം ഞാൻ തന്നെ പറയണമെന്നുണ്ടെങ്കി നിങ്ങൾക്കൊരു പണിയും ആവില്ലല്ലോ സ്വന്തമായി കണ്ടുപിടിക്ക അള്ളാഹു സഹായിക്കുമാറാകട്ടെ അപ്പൊ ഞാൻ അത് പറഞ്ഞു കൊടുത്തു ആ ദുവാ ഒന്നുകൂടി പറയാം അള്ളാഹു എനിക്ക് നീ തരണേ ബുർഹാനൻ ഒരു ലക്ഷ്യത്തെ ഒരു പ്രൂഫിനെ യൂരിസുനി അമാനൻ അതെനിക്ക് കിട്ടുമ്പോൾ ഒരു നിർഭയത്വം പേടിയൊക്കെ മാറുന്ന ഒരു അവസ്ഥ എനിക്കതിലൂടെ ഉണ്ടാകും അങ്ങനെയുള്ള ഒരു തെളിവ് എനിക്ക് നീ തരണേ ആരെങ്കിലും ഒരു സഹായി എനിക്കാക്കി തരയണമേ എന്നർത്ഥം നിന്നെ കൊണ്ടുതന്നെ നേരം പോക്കാക്കണേ അങ്കുല്ലി മത്തുലൂബിൻ ആവശ്യങ്ങൾ ആവശ്യങ്ങളാക്കാൾ ഏറെ നിന്റെ സ്നേഹവും നിന്നോടുള്ള അടുപ്പവും സാധ്യമാകലാകട്ടെ എൻ്റെ ഹൃദയത്തിൻ്റെ മോഹം എന്തുവന്നാലും വന്നാലും നീയുണ്ടല്ലോ എനിക്ക് എന്ന ചിന്ത എന്നിൽ നിറച്ചു തരണേ എന്നർത്ഥം എന്നോട് സാഹസിപ്പിക്കണേ എപ്പോഴും കൂടെ നീ ഉണ്ടാക്കി തരണേ ബി ആയത്തിക്ക നി പ്രത്യേക പരിഗണന എന്ന സഹായത്തെ ഫീനൈലിക്കുല്ലിമറവും ആഗ്രഹിക്കുന്നതെല്ലാം നേടുന്നിടത്ത്

ഞാൻ അള്ളാഹു പറഞ്ഞ ഒരു വാചകമാണ് ഖുർആാനിക ആയത്താണ് ഖത്തബ് അള്ളാഹു അള്ളാഹു നിശ്ചയിച്ചതാണ് ഞാനും എൻ്റെ ആളുകളും എപ്പോഴും എല്ലായിടത്തും വിജയിച്ചവരാണ് ഞാനും എൻ്റെ മുർസലിങ്ങളായ ആളുകളും വിജയിച്ചവരാണ് എന്നുള്ള ആയത്തിനെ ഓർമ്മിപ്പിക്കുന്ന ആ ഒരു സഹായം നമുക്കുണ്ടാകണമെന്ന് തോന്നിപ്പിക്കുന്ന ആ ആയത്തിന് അവസാനം പറയുകയാണ് ഖുർആനിന്റെ ആയത്ത് തന്നെയാണ് അതും അള്ളാഹു കവിയാണ് ശക്തിയുള്ളവനാണ് അസീസ് വലിയ പ്രതാപിയുമാണ് അലഹമില്ല മറ്റൊരു പ്രശ്നവുമായി കർണാടകയിൽ നിന്ന് ഒരു കുടുംബം വിളിക്കുന്നു വലിയ പ്രശ്നമാണ് ജനിക്കുമ്പോൾ തന്നെ മലദ്വാരമില്ല ഓപ്പറേഷന് ശേഷം കുട്ടി ഇപ്പോൾ മൂന്ന് മൂന്നര വയസ്സായിട്ടും ശരിയായ രൂപത്തിലുള്ള സാധാരണ ശോധനയല്ല കുറച്ച് കൂടുതലായി ശോധന വന്ന് കുട്ടിയെ നിരന്തരം വൃത്തിയാക്കേണ്ട അവസ്ഥ വരുന്നു കുറച്ച് മുതിർന്നാൽ ഇതൊക്കെ ശരിയാകുമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിലും വല്ലാത്ത ഒരു പ്രയാസത്തിലൂടെയാണ് കുടുംബം പോകുന്നത് ഞാൻ അതിൽ വലിയ പ്രശ്നങ്ങൾക്ക് പ്രതിവിധിയായി കഴിയുമെങ്കിൽ ചൊല്ലി ചൊല്ലിത്തീർക്കാനുള്ളൊരു ഓപ്ഷനാണ് ഫാത്തിഹയുടെ ഭാഗങ്ങളിൽ മഹാന്മാര് പറഞ്ഞത് ആ ഒരു ഓപ്ഷൻ അവർക്ക് കൊടുത്തു ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ഫാത്തിഹ ഓതുക അത് ഒരു വർഷത്തിനിടയിലോ അല്ലെങ്കിൽ ഒരു ആറുമാസത്തിനിടയിലോ കഴിയും പോലെ തീർക്കാം ഓരോ ദിവസവും ഇത്രയെ എത്ര എന്ന് പറഞ്ഞ് ഒരു അഞ്ഞൂറോ ആയിരോ ഒക്കെ ഫാത്തിഹ ഓതുമല്ലോ ആ ഓതിയതിനെ ഒരു ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഊതി കുട്ടിക്ക് കൊടുക്കുകയും ആ കുട്ടിയെ മുന്നിൽ വെച്ച് അള്ളാഹുവിനോടും അള്ളാഹുവിൻ്റെ റസൂലിനോടും സങ്കടം പറയുക ആദ്യം അസലാമലിക്കയാ റസൂൽ അല്ലാ ഓ അല്ലാഹുവിൻ്റെ റസൂലേ അവിടത്തേക്ക് സലാം എന്നെ സഹായിക്കണമേ വവലതി എൻ്റെ കുട്ടിയെയും കുട്ടിയേയും ഇതിനില്ല തങ്ങളുടെ പ്രത്യേക സഹായം അള്ളാൻ്റെ സമ്മതപ്രകാരം തങ്ങള് ചെയ്തുകൊണ്ട് ഞങ്ങളെ സഹായിക്കണേ അള്ളാഹുമാ പിന്നെ അള്ളാഹുവിനോടാണ് പറയുന്നത് അള്ളാഹുവേലീ എന്റെ ഈ കുട്ടിയെ തൊട്ട് നീ നീക്കി കളയണം പോക്കളയണം ആ കുട്ടിക്ക് പറ്റിയിരിക്കുന്ന ഈ വിഷമത്തെ അതിന്റെ ദൂഷ്യ ഫലങ്ങളെയും മൊത്തം നീ നീക്കേണമേ അള്ളാഹ് ബിദാഴ്വത്തി നബിൻറെ നെബിന്റെ ദ്വാ കൊണ്ട് ദ്വാർക്ക നബിയോട് ഞങ്ങൾ ഇപ്പൊ വിളിച്ചു പറഞ്ഞിട്ടേ ഉള്ളൂ എന്നർത്ഥത്തിൽ നിന്റെ നബിയുടെ നിന്റെ നബിയായ മുഹമ്മദിനിൽ മുബാറക്കിൽ മക്കീനിൽ നിന്റെ അടുക്കൽ വിശ്വസ്തനും സ്ഥാനമുള്ളവരും വലിയ പുണ്യമുള്ളവരുമായ മുഹമ്മദ് നബി ആ നബി സാഹുഅലൈ വസ്ല്ല്മ തങ്ങളുടെ പ്രാർത്ഥന ഫലമായി എൻ്റെ കുട്ടിയുടെ മുഴുവൻ വിഷമങ്ങളും അതിൻ്റെ ദൂഷ്യഫലങ്ങളും നീ നീക്കി തരണമേ അല്ല എന്ന് ഓരോ ദിവസവും കുറെ ഫാത്തിഹ ഓതി ആ ചെയ്യുകയാണ് ഇങ്ങനെ ഒരു ലക്ഷത്തി ഇരുപത്തി ഫാത്തിഹ എത്ര ദിവസം കൊണ്ടാ തീരുന്നത് ആ ദിവസങ്ങളിലെല്ലാം ഈ ദ്വാഹ കുട്ടിയുടെ മുമ്പിൽ വെച്ച് ആവർത്തിക്കുന്നു എന്നിട്ട് വെള്ളത്തിൽ ഒതുങ്ങി കുടിപ്പിക്കുന്നു ഇൻഷാ അല്ലാ സുഖമാകുമെന്ന പ്രതീക്ഷയോടെ നാം ഇത് പറയാൻ കൊടുക്കുന്നു അള്ളാഹു സഹായിക്കട്ടെ ഇത് നമുക്ക് ജന്മന പ്രശ്നങ്ങളുള്ള കുട്ടികളുടെ കാര്യത്തിൽ അള്ളാഹുവിനോട് ദ്വാ ചെയ്യേണ്ട അതിന് ഫലം വർദ്ധിപ്പിക്കാൻ ഫാത്തിഹ ഫാത്തിഹോദിയിട്ട് ചേരുവകൾ ചേർത്ത് അള്ളാഹുവിനോട് പറയേണ്ട ഒരു രൂപമാണ് ഇത് എന്ത് തന്നെ ജി കുട്ടികളുടെ അതുപോലെ നമ്മുടെയൊക്കെ സൃഷ്ടിപ്പിൽ വരുന്ന പ്രശ്നങ്ങളെ അള്ളാഹു റബ്ബ് തന്നെ മുത്തനബിയുടെ ദ്വാ കാരണമായി നീക്കിത്തരണം ഫാത്തിഹാന്റെ ബർക്കത്ത് കൊണ്ട് എന്ന നീയത്തോടെ ചെയ്യാവുന്നതാണ് അതിന് പറ്റിയ ഒരു മെത്തേഡാണ് നാം ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് വേറൊരു കുടുംബത്തിൽ നിന്ന് നമ്മെ വല്ലാതെ സ്നേഹിക്കുന്ന ഒരു കുടുംബത്തിൽ നിന്ന് അവരുടെ മാതാവിൻ്റെ കണ്ണ് അത് വേദനിക്കുകയും മറ്റു പ്രശ്നങ്ങളുള്ളത് കൊണ്ട് അതിൻ്റെ ഫലമായി കണ്ണിന് ശക്തി കുറയുകയും അതിപ്പോൾ പഴുപ്പ് വരികയും വേദന വരികയൊക്കെ ചെയ്ത അവസ്ഥയിൽ വലിയ വിഷമത്തിലാണ് ഇബ്രാഹിം സൂറത്തിലെ പന്ത്രണ്ടാമത്തെ ആയത്ത് പൊമാലന അല്ലാ നത്തവക്കൽ അലല്ല എന്നുള്ള ആയത്ത് അത് അതിന് പറ്റിയതാണ് അത് കണ്ണേറിനും ശരീരവേദനക്കും എല്ലാം ഉള്ളതാണ് കണ്ണേറിൻ്റെതാണെങ്കിൽ അതിൽ വന്ന ശരീരവേദനയാണെങ്കിൽ ഇബ്രാഹിം ഈ സൂറത്തിലെ ഒമാലന അല്ലാ നത്തവക്കൽ അലല്ലാ അല്ലാ നത്തവക്കൽ അലല്ലാ എന്ന് തുടങ്ങിയ ആ ആയത്ത് പന്ത്രണ്ടാമത്തെ ആയത്ത് അതിന്റെ ഫുള്ള് നോക്കിയെടുക്കുക അത് ഓതി കയ്യിലൂതി ശരീരത്തിലും കണ്ണിലും എവിടെയാണോ വേദന അതൊക്കെ തടവിയാൽ കണ്ണേറിലാണ് ആ വേദന വന്നതെങ്കിൽ സുഖമാവും അവർക്ക് പറഞ്ഞു കൊടുത്തത് കണ്ണുവേദനക്കായി സൂറത്ത് തക്വീർ കൈയിലൂതി തടവുക എന്ന ആ മന്ത്രമാണ് അതോടൊപ്പം സൂറത്തുൽ മുനാഫിഖൂനയും സൂറത്തുൽ വാക്കിയായും ഓതി നേരിട്ട് തന്നെ കണ്ണിലേക്ക് ഇഷ്ഫി എന്ന് പറഞ്ഞ് ഊതി കൊടുക്കുക മറ്റൊന്ന് സൂറത്തുർ റഹ്മാൻ എഴുതി കുടിപ്പിക്കുന്നതാണ് അത് കുടിപ്പിക്കാൻ കഴിയില്ലെങ്കിൽ ഒരു പ്ലേറ്റിൽ എഴുതി കുടിപ്പിക്കുക എന്നത് കഴിയില്ലെങ്കിൽ എഴുതി കെട്ടാം റഹ്മാൻ കണ്ണുവേദനക്ക് അതിനും കഴിയില്ലെങ്കിൽ റഹ്മാൻ ഓതി ഒരു വെള്ളത്തിൽ വെള്ളത്തിലൂതി അവർക്ക് കുടിക്കാൻ കൊടുക്കാം ഇൻഷാല്ല അത് മുപ്പത്തിരണ്ട് ദിവസം ഇങ്ങനെ ഈ പറഞ്ഞ സൂറത്ത് തക്വീർ കൈയിലൂതി തടവലും സൂറത്തുൽ മുനാഫി സൂറത്തുൽ വാക്കിയെയും ഓതി നേരിട്ട് കണ്ണിലൂതുകയും സൂറത്തു റഹ്മാൻ ഓതി ഊതിയ വെള്ളം കുടിപ്പിക്കലുമായി ഒരു മുപ്പത്തിരണ്ട് ദിവസം അവസാനം ഒരു പ്രത്യേക സ്ഥലത്ത് മുപ്പത്തിമൂന്നാം ദിവസം ആയിരം വട്ടം ഓതി വെള്ളത്തിലേക്കതിനെ ഊതി ആ വെള്ളം കൊണ്ട് തല ും കഴുകിക്കൊടുക്കുകയും ആ ഉമ്മയുടെ തല കഴുകിക്കൊടുക്കുകയും കുറച്ച് കുടിക്കാനൊക്കെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ആ സ്വലാത്ത് ചൊല്ലി ഞാൻ ഈ വോയിസ് അവസാനിപ്പിക്കുകയാണ് അള്ളാഹുദിൻ അങ്ങനെ ഒരു വാചകവും കൂടുതലുണ്ട് അർവാഹി അതില്ലെങ്കിലും ഈ സലാത്താവും ചില നുസ്ഹയിൽ ഈ വാചകവുമുണ്ട് ഇതിൽ ശരീരത്തിന് ആഫിയത്ത് കണ്ണിന് പ്രകാശം ഇതൊക്കെ ഉണ്ടാകുന്ന സലാത്ത് അത്രയും വലിയ മഹത്വമേറിയ ഷിഫായിന്റെ സലാത്ത് നീ എന്റെ മുത്തുനബിക്ക് ചൊല്ലണമേലാഹുഅലി എന്ന് അള്ളാഹുവിനോട് പറയുന്ന സലാത്താണ് അതിന്റെ അർത്ഥം അലാ അള്ളാഹ്മസാ മുഹമ്മദിൻ അതെ മുഹമ്മദ് നബി അലൈഹി സലഹ്ലിസ് നീ ഒരു സലാത്ത് ചെല്ലണേ എങ്ങനെയുള്ള നബി തുൽ കുലൂബി കൽബിൻറെ മരുന്നും അതിൻ്റെ ഷിഫയുമായ അതിൻ്റെ എല്ലാം നിലക്കുള്ള സുഖം ആകാനുള്ള കാര്യമായ മുത്തുനബി മുത്തുനബിന്റെ വർക്കത്തോണ്ട് രോഗങ്ങൾ സുഖമാകുന്നു എന്നർത്ഥത്തിൽ രോഗത്തിന്റെ മരുന്നായ നബി എന്ന് പറയുന്നു ശരീരത്തിന്റെ മുഴുവൻ രോഗങ്ങളെ സുഖപ്പെടുത്താനും അത് ശിഫയാകാനും അതിന് സൗഖ്യം കിട്ടാനും നബി മുത്തുനബി സിസ്ലും അതുവാകും മതി ആ നബിക്ക് നീ സലാത്ത് ചെല്ലണമേ ബിൽ അടുത്തതാണ് കണ്ണിന്റെ വിഷയം പറയുന്നത് പ്രകാശം കണ്ണിന്റെ അത് മുത്തനബി സി വസ്ലമ തങ്ങളാണ് ആ മുത്തനബിനെ കൊണ്ട് കണ്ണിന് വെളിച്ചം കിട്ടിയതുണ്ട് മുത്തുനബിയുടെ മുന്നിൽ വെച്ച് യാസൂൽ അല്ലാ യാ മുഹമ്മദ് യാ അള്ളാ എന്ന് വിളിച്ച് രണ്ടര കാലത്ത് നിസ്കരിക്കാൻ പറയുന്ന ഒരു ഷദീസ് ഉണ്ട് അതിപ്പോ പറഞ്ഞാൽ നിങ്ങണ്ട് പോകും ആ സംഭവം ഒക്കെ നമ്മൾ കണ്ണിനുള്ള മരുന്നുകൾ പറയുന്ന ഒരു ക്ലിപ്പിൽ റിമൈൻഡർ ചാനലിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോ തങ്ങൾ നമ്മുടെ കണ്ണിന്റെ പ്രകാശമാണ് ആ മുത്തുനബിക്ക് ചെല്ലണമേ അവസാനം കൂട്ടേണ്ടതായ ഒരു വാചകമുണ്ട് എല്ലാവർക്കും അതറിയില്ല അത് ഒന്ന് ചൊല്ലി അതിൽ കൂട്ടി കാണാതെ പഠിച്ചാൽ ഒരു ഫലം കൂടി വർദ്ധിക്കും അത് കൂത്തില്ല റുവാഹി വഹിദ ഇഹ മുത്തുനബി റൂഹിൻ്റെ ഭക്ഷണമാണ് മുത്തുനബി ഓർക്കാതെ ആ റൂഹിന് ഒരിക്കലും ആരോഗ്യത്തോടെ ജീവിക്കാൻ ദുനിയാവിലോ ആഹ്ലത്തിലോ കഴിയില്ല റൂഹിന് വേണ്ടത് മുത്തുനബിയുടെ ഓർമ്മകളാണ് മുത്തുനബിയുടെ മധുഹ ആണ് മുത്തുനബിയോടുള്ള ഇഷ്കാണ് അപ്പോൾ ശരീരത്തിന്റെ ആഫിയത്ത് മാത്രമല്ല നമ്മൾ നമ്മളാകുന്ന റൂഹ് നമ്മൾ കേറിയിരിക്കുന്ന ഒരു വണ്ടിയാണ് നമ്മുടെ ഒരു വാഹനമാണ് നമ്മുടെ ഈ ശരീരം നമ്മൾ വേറെയാണ് റൂഹാണ് ആ റൂഹിൻ്റെ കൂത്താണ് ഭക്ഷണം നമ്മൾ കഴിക്കുന്ന ചോറും കറിയൊന്നും റൂഹിന് പറ്റൂല റൂഹിന് വേണ്ടത് ആത്മീയ ഭക്ഷണമാണ് ആ ഭക്ഷണം മൊത്തനബി സുല്ലാഹു അലൈവലമ തങ്ങളെന്ന സ്നേഹമാണ് കൂത്തുള്ള അതിന്റെ വയറ്റിലേക്ക് പോകുന്ന ഭക്ഷണം പോലെ തെറൂന് പോകേണ്ട ഭക്ഷണം അത് മുത്തുനബി സുലിമയാണ് അപ്പൊ ഈ സലാത്തും നമ്മൾ ചൊല്ലിയിട്ട് ആയിരം വട്ടം ചൊല്ലി അതിനെ വെള്ളത്തിലൂതി കണ്ണിലേക്ക് തലയിലോട്ടൊഴിക്കാനും കുടിപ്പിക്കാനും ഉപദേശിച്ചിട്ടുണ്ട് വാഹാ ഉമ്മയുടെ രോഗങ്ങളൊക്കെ ശുഭയാക്കട്ടെ